രാവണക്കോട്ട ചുവപ്പിച്ച ശ്രീലങ്കയുടെ ഇടതുപക്ഷ പ്രസിഡന്റ് അതാരാണ്? ശ്രീലങ്കയെ അങ്ങനെ ചുവപ്പിച്ച അനുരകുമാര ദിസനായകെ, ശ്രീലങ്കയുടെ ആദ്യ മാർക്സിസ്റ്റ് പ്രസിഡന്റായി മാറിയതിന് പിന്നാലെ തന്നെ അദ്ദേഹം ആര്, അദ്ദേഹം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ചാണ് സൈബറിടത്ത് ജനങ്ങൾ തിരയുന്നത്. മാർക്സിസ്റ്റ് ജെ വി പിയുടെ വിശാല മുന്നണിയായ നാഷണൽ പീപ്പിൾസ് പവറിൻ്റെ സ്ഥാനാർത്ഥിയായാണ് പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് നേതാവായിട്ടുള്ള ദിസനായകെ പ്രസിഡന്റാകാൻ വേണ്ടി മത്സരിച്ചത്. ശ്രീലങ്കയിൽ വലിയൊരു പൊളിച്ചെഴുത്ത് നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. വലിയൊരു മാറ്റം, ഒരു മുന്നേറ്റം, അത് ജനകീയപരമായി നടപ്പിലാക്കുമെന്ന് പറയുമ്പോഴും ചൈനീസ് അനുകൂല പാർട്ടിയായിട്ടുള്ള ജനതാ വിമുക്തി പെരുമുന ഇപ്പോൾ അധികാരത്തിലെത്തുന്നത് ഇന്ത്യക്ക് അത്ര കണ്ട് ഗുണകരമായേക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്ക ചുവക്കുമ്പോൾ അതിലൂടെ ഒരു പാലം വലിക്കാൻ ചൈന ഉറപ്പായും ശ്രമിക്കുമെന്നും ഇന്നത്തെ ശ്രീലങ്കയുടെ അവസ്ഥയ്ക്ക് കാരണമാരെന്നും കൃത്യമായി തന്നെ ഏവർക്കും അറിയാവുന്നതാണ്. അതാണ് കൂടുതൽ ഭീതിയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് ആരാണ് അനുരകുമാര ദിസനായകെ, എങ്ങനെയാണ് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ ഇനി അദ്ദേഹത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത്, ഇന്ത്യയോടുള്ള ബന്ധത്തിന് അതിനി കോട്ടം തട്ടുമോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. അതിനുള്ള കൃത്യമായ ഉത്തരവുമുണ്ട്. 2022 ചരിത്രത്തിലേക്കും തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ശ്രീലങ്ക നേരിട്ടത്. അതിനുശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് 2 വർഷത്തിന് ശേഷം, അതിലാണ് ഇടതു സഖ്യത്തിൻ്റെ വിജയം. തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ദിസനായകെ തന്നെയായിരുന്നു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ചയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഗോതബായ രജപക്സെ അധികാര കസേരയിൽ നിന്നും പുറത്തിറങ്ങിയ, ജനകീയ പ്രക്ഷോഭം ആരംഭിച്ച 2022 ശേഷം ആദ്യമായിട്ടാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന് ഇടതുപക്ഷം അധികാരത്തിലെത്തിയത്. ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ശ്രീലങ്ക മുട്ടിലിഴഞ്ഞു പോയത്. അധികാര തുടർച്ചയ്ക്ക് വേണ്ടി സ്വതന്ത്രനായി മത്സരിച്ച റെനിൽ വിക്രമസിംഗെയും ഇടതു പാർട്ടിയായ ജെ വി പിയുടെ അനുരകുമാര ദിസനായകെയും പ്രതിപക്ഷ നേതാവായ സജിത് പ്രേമദാസയും മുൻ പ്രസിഡന്റായിട്ടുള്ള മഹീന്ദ രജപക്സെയുടെ മകനായിട്ടുള്ള നമൽ രജപക്സെയുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. 10 ആണ്ടുകൾക്ക് ശേഷം ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരവും സംഘടിപ്പിച്ചു. 17 ദശലക്ഷം ജനങ്ങളാണ് ശനിയാഴ്ച നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും സമാധാനപരമായ തിരഞ്ഞെടുപ്പായിട്ടാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും വിശേഷിപ്പിച്ചത്. എന്നിരുന്നാൽ പോലും ജനങ്ങളുടെ സുരക്ഷയെ മാനിച്ച് രാജ്യത്ത് ശനിയാഴ്ച രാത്രി മുതൽ കർഫ്യൂവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ ഫലപ്രഖ്യാപനം തുടങ്ങിയപ്പോൾ മുതൽ ദിസനായകയുടെ ലീഡ് കുതിച്ചുയരുകയായിരുന്നു. ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ദിസനായകെ അഭിനന്ദിച്ച് ആദ്യമേ രംഗത്ത് വന്നു. മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ കനത്ത തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയത് 17% വോട്ടുകൾ മാത്രമാണ്. പുതിയ പ്രസിഡന്റിനെ കാത്തിരിക്കുന്നതാകട്ടെ വലിയ വെല്ലുവിളികളും. രാജ്യം പരമദരിദ്രമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നേരിയ അയവെങ്കിലും വരുത്താൻ പുതിയ ഭരണാധികാരിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കഴിയാത്ത പക്ഷം ജനരോഷത്തെ ഒരിക്കലും അണകെട്ടി തടയാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. രജപക്സെ ഭരണകൂടത്തിനെതിരെ 2 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കലാപത്തിൻ്റെ തീ ഇപ്പോഴും രാജ്യത്ത് കെട്ടിട്ടില്ല. ആ സമയത്ത് ശ്രീലങ്കയുടെ വിദേശ കറൻസി ശേഖരം ശൂന്യമായിരുന്നു. ഇന്ധനമടക്കമുള്ള അവശ്യ വസ്തുക്കൾ കിട്ടാനില്ല. അവ ഇറക്കുമതി ചെയ്യുന്നതിന് രാജ്യത്തിന് കഴിവില്ലാതായി. പൊതുകടമെന്നത് $83 ബില്യൺ കുതിച്ചുയർന്നു. പണപ്പെരുപ്പത്തിൻ്റെ തോത് 70% വർദ്ധിച്ചു. പെട്രോളിനും കുടിവെള്ളത്തിനും പാചകവാതകത്തിനുമൊക്കെ ജനങ്ങൾ ദിവസങ്ങളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ. എന്നാൽ ഇപ്പോഴും കാര്യങ്ങളൊന്നും പഴയപടിയായിട്ടില്ല, നേരെയായിട്ടില്ല. ജനജീവിതം ദുസ്സഹം തന്നെയാണ്. ജീവിത നിലവാരം ഇനിയും ഉയരാനുണ്ട്. വലിയ പ്രതിസന്ധികളാണ് അങ്ങനെ പുതിയ ഭരണാധികാരിയുടെ മുന്നിലുള്ളത്. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് വലിയ വെല്ലുവിളി. സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് ജനങ്ങളെ പട്ടിണിയിലും കൊടും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിട്ടത് എന്നുള്ളത് യാഥാർത്ഥ്യം. ആരോടും വ്യക്തമായ പിന്തുണ നൽകാൻ ജനം തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള കാരണം രാഷ്ട്രീയക്കാരിലുള്ള കാപട്യവും കളവും തന്നെയാണ്. അങ്ങനെ ഞങ്ങളെ കൊള്ളയടിക്കുമെന്നുള്ള ആ ഒരു ചിന്താഗതിയുടെ പേരിൽ വിശ്വാസ്യതയും കുറഞ്ഞു. അങ്ങനെയുള്ളപ്പോഴാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടുതൽ ആഭിമുഖ്യം നൽകാനായി ജനങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ തബുട്ടേഗാമയിലെ തൊഴിലാളി കുടുംബത്തിൽ 1968 നവംബർ 24 ദിസനായകെ ജനിച്ചത്. അവിടെ നിന്നും ആദ്യമായി കോളേജ് വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തി എന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. കെലനിയ സർവകലാശാലയിൽ നിന്ന് സയൻസിലാണ് അദ്ദേഹം ബിരുദം നേടി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായത്. 1987 മാർക്സിസ്റ്റ് ജനതാ വിമുക്തി പെരുമുനയിൽ
അംഗമായി. 1995 സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ദേശീയ ഓർഗനൈസറും JVP കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗവുമായി. 1998 JVP പോളിറ്റ് ബ്യൂറോയിൽ ഇടം നേടിയ ദിസനായകെ 2000 ആദ്യമായ ശ്രീലങ്കൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2004 ചന്ദ്രിക കുമാരതുംഗയുടെയും ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി കാർഷിക മന്ത്രിയായെങ്കിലും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2005 മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു. 2014 JVP നേതാവായി. നിലവിൽ കൊളംബോ ജില്ലയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കൂടിയാണ് അദ്ദേഹം. 2019 ദിസനായകെ ആദ്യമായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചത്. ശേഷം ഇപ്പോൾ പ്രസിഡന്റായി മാറിയിരിക്കുന്നു. അന്ന് 2019 മത്സരിക്കുമ്പോൾ വെറും 3% വോട്ട് മാത്രമാണ് കിട്ടിയത്. എന്നാൽ ഇന്ന് 22 ജില്ലകളിൽ 15 മുന്നിലെത്തിയാണ് വിജയിച്ചിരിക്കുന്നത്. കടുത്ത അഴിമതി വിരുദ്ധ നിലപാട് പുലർത്തുന്ന, സംവിധാനങ്ങളുടെ സുതാര്യ ആവശ്യപ്പെടുന്ന നേതാവ് എന്നുള്ള ഒരു ഇമേജ് തന്നെയാണ് ദിസനായികയ്ക്കുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അദ്ദേഹം തന്റെ പ്രസംഗങ്ങളിലൂടെ കൂടുതൽ ഊന്നൽ നൽകിയ വിഷയവും ഇതൊക്കെ തന്നെയായിരുന്നു. പാർട്ടിയുടെ അത്ര നല്ലതല്ലാത്തൊരു ഭൂതകാലം ദിസനായികയ്ക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിനു മുൻപ് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്തരത്തിലൊരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ദിസനായികയുടെ നേതൃത്വത്തിൽ കലാപവും അക്രമവും ഒക്കെ വീണ്ടും ലങ്കയിൽ ഉണ്ടാകുമെന്ന ആശങ്ക പലരും പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും വംശീയ തീവ്രവാദത്തെ പരസ്യമായി അപലപിച്ചിട്ടില്ല എന്ന് പലരും എടുത്തു കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല? അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെ കാത്തു സൂക്ഷിക്കും? അക്കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അയൽ രാജ്യങ്ങൾ ലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ള നയം ദിസനായികയ്ക്കുണ്ട്. പക്ഷേ പാർട്ടി എന്ത് പറയുന്നോ അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് ഇന്ത്യയും രാജ്യത്തെ തമിഴ് വംശജരുമായിട്ടുള്ള ബന്ധവുമാണ്. പരമ്പരാഗതമായി ചൈനീസ് അനുകൂല നിലപാട് തന്നെയാണ് JVP കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്ക വീണ്ടും ചൈനയുടെ ഭാഗത്തേക്ക് ചായാനുള്ളൊരു സാധ്യതയാണ് ഏവരും കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാകാനും സാധ്യത കൂടുതൽ. ദിസനായികയുടെ വാഗ്ദാനങ്ങൾ ശ്രീലങ്കൻ പൊതുജനങ്ങൾ പ്രതിഫലിപ്പിച്ചു കണ്ടു. ഇനി അത് ഏത് തരത്തിൽ നടപ്പിലാക്കുമെന്നാണ് ലോകത്തിന് ഉറ്റുനോക്കേണ്ടി വരുന്നത്. 9th പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റത്. ചരിത്രത്തിൽ ആദ്യമായി 2nd മുൻഗണനാ വോട്ടെണ്ണലിലൂടെ ദിസനായികയെ വിജയവും ഉറപ്പിച്ചു. ആദ്യ റൗണ്ട് വോട്ടെണ്ണലിൽ തന്നെ ദിസനായികയെ മുന്നിലെത്തിയെങ്കിൽ പോലും 50% വോട്ടുകൾ കിട്ടാൻ കഴിയാതെ വന്നതോടെ 2nd കടക്കേണ്ടി വന്നു. ആദ്യ റൗണ്ടിൽ 42% വോട്ടാണ് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി സമാഗി ജനബലവൈക്കിയുടെ സജിത് പ്രേമദാസയ്ക്ക് 33% വോട്ടും കിട്ടി. 2nd പ്രധാന മത്സരം ഇവർ തമ്മിൽ തന്നെയായിരുന്നു. നിലവിൽ പ്രസിഡന്റായിട്ടുള്ള റെനിൽ വിക്രമസിംഗെ 17% വോട്ടുകൾ മാത്രം നേടി ഒതുങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. രജപക്സെ കുടുംബം ശ്രീലങ്കയെ 10 വർഷത്തിലധികമായി കൊള്ളയടിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത്. അതിനുള്ള അവരുടെ രോഷമായിരുന്നു ശ്രീലങ്കയിൽ കത്തിയെരിഞ്ഞതും. ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ വസതി അടക്കമെന്ന് പ്രക്ഷോഭകാരികൾ കത്തിച്ച് അഗ്നിക്കിരയാക്കിയിരുന്നു. കൃഷി, IT മേഖലകൾ, ഉൽപാദനം എന്നിവ വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ദിസനായികയുടെ വാഗ്ദാനം. നികുതി നിരക്കുകൾ പരിഷ്കരിക്കുന്നതിനും നികുതി അടിത്തറ വിപുലപ്പെടുത്തുന്നതിനും താൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പം കൊടുത്തു. എന്നാൽ 25 പുതിയ വ്യാവസായിക മേഖലകൾ സ്ഥാപിച്ച് IT വളർച്ചയ്ക്കും ഊന്നൽ നൽകുമെന്ന് സജിത് പ്രേമദാസ വാഗ്ദാനം ചെയ്തു. രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിദേശ കറൻസി വരുമാനമായി മാറുമെന്നും ടൂറിസം മേഖലയെ വളർത്തിയെടുക്കുമെന്നും പ്രേമദാസെ വാഗ്ദാനം നൽകിയിരുന്നു. വിനോദസഞ്ചാരികളുടെ വരവ് ഇരട്ടിയാക്കുമെന്നും വളർച്ച വർദ്ധിപ്പിക്കാൻ വേണ്ടി ദേശീയ സമ്പത്ത് ഫണ്ടും പുതിയ സാമ്പത്തിക മേഖലകളും സ്ഥാപിക്കുമെന്നാണ് റെനിൽ വിക്രമസിംഗെ പ്രചാരണ വേളയിൽ പറഞ്ഞത്. ജനങ്ങളത് പാടെ നിഷേധിച്ചു എന്നുള്ളതാണ് ഇതിനുശേഷം നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.